ചോറ് വന്നപ്പോഴെനിക്ക് സമാധാനമായത്. രാജശ്രീ സോമൻ പറയുന്ന പോലെ ഒരു സിനിമയിലെ ചപ്പാത്തി നെഹി നെഹി ചോറ് ചോറ് എന്ന് പറയുന്ന കണക്ക് ഗ്രില്ലും സലാഡും ഉണ്ടായാലും ചോറില്ലാതെ നമുക്ക് പറ്റത്തില്ല. ജീവിക്കാൻ ജീവിക്കും കേട്ടോ, ചോറൊന്നും ഇല്ലെങ്കിൽ നമ്മളിപ്പം എവിടെ ചെന്ന വന്യാർ തന്നെ റോം ബിയർ റോമൻ എന്ന് പറയുന്ന പോലെ. പക്ഷെ ഇപ്പം എനിക്ക് ചോറുണ്ടാക്കാനുള്ള ഒരു സൗകര്യം കിട്ടി, ഞാൻ ഇപ്പോൾ ചോറുണ്ടാക്കിക്കൊണ്ട് വന്നു. അപ്പം നമ്മൾ ചോറും സലാഡും നീക്കും ആയിട്ട് കഴിക്കാം. ഇപ്പോഴാണ് സൂപ്പറായത്, ഇപ്പോഴാണ് സൂപ്പറായത്. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പിരിഞ്ഞതിന് ശേഷം പുതിയൊരു എപ്പിസോഡുമായിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്നത്തെ വിശേഷം എന്താണെന്നല്ലേ, ഇന്ന് ഞാൻ ചിക്കൻ മീറ്റിൻ്റെ ഒരു വേർഷനാണ് ഇവിടെ കാണിക്കാൻ പോണത്. ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ ഫ്രണ്ടാണ്, പുള്ളിക്കാരൻ ബ്രസീലിൽ നിന്നാണ് വന്നേക്കുന്നത്. അപ്പം നമ്മുടെ ചോറും തോരനും കറികളൊന്നും പറ്റില്ല, അപ്പം അവരുടെ ഒരു അസാധുവാണ് കേട്ടോ. നമ്മളിപ്പം അർജൻറ്റീന എൻ്റെ പോകിൽ കണ്ടിട്ടുണ്ടായിരിക്കാം നിങ്ങൾ. അപ്പം അതൊന്ന് നമ്മളിവിടെ റീക്രിയേറ്റ് ചെയ്യാണ്. വെൽക്കം ടു മൈ അസാധു എപ്പിസോഡ് ഓൾ ദ ടൈം. നിങ്ങൾക്ക് അസാധു കാണണമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടാൽ മതി. ഇഷ്ടം പോലെ അസാധു വെച്ച് വെച്ച് ഞാൻ നിങ്ങളെല്ലാം ബോറടുപ്പിച്ചിട്ടുണ്ട്. കുറച്ച് നാളുകൾക്ക് മുന്നേ കാണാം, എൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുത്തിട്ടേക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ കുറച്ച് മസാലയൊക്കെ പുരട്ടി നമ്മൾ ഗ്രില്ലിൻ്റെ പുറത്തോട്ട് അങ്ങ് വെക്കുകയാണ് കേട്ടോ. ഇറച്ചിയൊക്കെ പലതരത്തിലുള്ള മീറ്റുകളാണിത്. നമുക്ക് ചിക്കനും വയ്ക്കാം. അപ്പോൾ ആസ് യൂഷ്വൽ മൈ ഷെഫ് മൈ ഹസ്ബൻഡ് ആണ് ഈ ഗ്രില്ലിൻ്റെ ഇത്. ഞാൻ ഗ്രില്ലുണ്ടാക്കി കഴിഞ്ഞാൽ അത് വേറെ തരത്തിലൊരു ഗ്രില്ലായി മാറിപ്പോവും, പിന്നെ അത് മനുഷ്യർക്ക് കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പുള്ളിക്കാരനാണ് ഇത് വെച്ചത്. നമ്മൾ സലാഡിൻ്റെ വർക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതാണ് ചീസ് കേട്ടോ. നമ്മൾ ചീസ് ഈ ഒരു പാത്രം ഞാൻ അർജൻറ്റീനയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നമ്മളിൽ ഉണ്ണിയപ്പമൊക്കെ ഉള്ള ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയില്ലേ, കുഴിയുള്ള അതേ കൂട്ടാണ്. ഇത് കണ്ടപ്പോൾ എനിക്കതാണ് ഓർമ്മ വന്നത്. ഇത് അർജൻറ്റീനയിൽ പോപ്പുലറാണ്. നമ്മുടെ ചീസ് ഇങ്ങനെ നമ്മളിന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് മുരിച്ചെടുക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് കാഴ്ച ജർമ്മൻ കാഴ്ചകൾ കാണാം. അവിടെ ഈ തണുപ്പത്ത് ഓടുന്ന ഒരു അമ്മാവൻ, അമ്മാവനാണോ ചെറുപ്പക്കാരനാണോ അറിയത്തില്ല, എന്തായാലും ഓടുന്നുണ്ട്. നല്ല കാര്യം, മണ്ണൊക്കെ കുറഞ്ഞ് നല്ല ആരോഗ്യത്തോടെ ഇരിക്കട്ടെ. ഇതൊക്കെ ഞാൻ കണ്ടുപിടിക്കേണ്ട കാര്യമാണ് ഈ തണുപ്പത്ത്. ഓക്കെ, ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഏകദേശം ഫ്രൈ ആയി. ഞാനും ഞങ്ങളുടെ ഫ്രണ്ട് ട്രൈ ചെയ്യുകയാണ്. അങ്ങനെയുണ്ട്. വണ്ടർഫുൾ ബോംബ്ലാസ്റ്റിക് വണ്ടർഫുൾ എന്നാണ് പുള്ളിക്കാരൻ ബ്രസീൽ ഭാഷയിൽ എടുത്ത ഭാഗത്ത്. പോർച്ചുഗീസാണ് അവരുടെ ഭാഷ. പിന്നെ വൈൻ മസ്റ്റാണ് കേട്ടോ. നമ്മൾ ലാറ്റിൻ ഇതിൽ ലാറ്റിൻ കൾച്ചറിൽ നമ്മൾ ഏത് ഫുഡ് കഴിക്കുമ്പോഴും ഒരു മീറ്റിൻ്റെ കൂടെ ഒരു വൈൻ, എസ്പെഷ്യലി നമ്മൾ ഗസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ സദ്യ ഒരുക്കുന്ന പോലെ, നമ്മൾ പായസം കൊടുക്കുന്ന പോലെ വൈൻ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മളൊരു റെഡ് വൈൻ മേടിച്ചിരുന്നു, റെഡ് വൈനൊക്കെ. പിന്നെ ചീസ്, ഇതാണ് മേടിച്ച ചീസ്. ഇതിൽ നിന്നുള്ള ചീസ് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അയ്യോ, അപ്പം നമ്മൾ അടുത്ത ട്രിപ്പും കൂടെ അത് എനക്കൊന്നും കൂടെ വെക്കുകയാണ്. സലാഡ് പ്രിപ്പറേഷൻ ഇവിടെ നടക്കുകയാണ്. ഓക്കെ, അവക്കാഡോ എന്തൊക്കെ ഇട്ടേക്കെന്ന് പറയാം. അവക്കാഡോ, പിന്നെ ലെറ്റൂസ് ലീഫ്, ടൊമാറ്റോ, ഒലിവ് ഓയിൽ, കുറച്ചുപ്പ്, ഇത്രയും എൻ്റെ ആവശ്യമുള്ളൂ. സംഭവം റെഡി. നമ്മൾ 10 പച്ചടിയും തോരനും അവിയലും ഉണ്ടാക്കുന്നതിന് പകരം ഈ ഒരു സാധനം ഇങ്ങോട്ട് ഈ പ്ലേറ്റിലൂടെ ഇട്ട് കഴിഞ്ഞാൽ ദാണ്ട് നിറഞ്ഞ് കവിഞ്ഞിരിക്കും. അതും ഒരു ചെറിയ മീറ്റ് പീസും. നിങ്ങൾ വിചാരിക്കും, ഓ ഇത്രയും കഴിച്ചു കഴിഞ്ഞാൽ വയറ് നിറയുമോ എന്ന്. നിറയും, കുട്ടികളെ നിറയും, അവർക്കൊക്കെ നിറയും. ഒരു വൈനും കൂടെ കുടിച്ചാൽ മതി, അതിൻ്റെ കൂടെ സ്വസ്ഥമായിട്ട് നമുക്കിരിക്കാം. പക്ഷെ ഇതാണ് ട്വിസ്റ്റ്, കഥയിലൊരു ട്വിസ്റ്റ് ഉണ്ട്, നിങ്ങൾ കാണും. ചോറ് വന്നപ്പോഴായിരിക്കും സമാധാനമായത്. രാജശ്രീ സോമൻ പറയുന്ന പോലെ ഒരു സിനിമയിലെ ചപ്പാത്തി നെഹി നെഹി ചോറ് ചോറ് എന്ന് പറയുന്ന കണക്ക് ഗ്രില്ലും സലാഡും ഉണ്ടായാലും ചോറില്ലാതെ നമുക്ക് പറ്റത്തില്ല.
ജീവിക്കാം ജീവിക്കും കേട്ടോ. ചോറൊന്നുമില്ലെങ്കിൽ നമ്മളിപ്പം ഇവിടെ ചെന്നാൽ വലിയ റോം ബിയർ റോമൻ എന്ന് പറയുന്ന പോലെ. പക്ഷെ ഇപ്പം എനിക്ക് ചോറുണ്ടാക്കാനുള്ള ഒരു സൗകര്യം കിട്ടി, ഞാൻ ഇപ്പോൾ ചോറ് ഉണ്ടാക്കിക്കൊണ്ടു. അപ്പം നമ്മൾ ചോറും സലാഡും നീക്കി കേട്ടോ കഴിക്കാം. ഇപ്പഴാ സൂപ്പർ ആയത്, ഇപ്പഴാ സൂപ്പർ ആയത് അല്ലേ തലി? ഇപ്പഴല്ലേ സൂപ്പർ ആയത് അല്ലേ? നമ്മുടെ നാട്ടിലിപ്പം ഇപ്പൊ തോരനും പിന്നെ അവിലോ അല്ലെങ്കിൽ ഇപ്പൊ ഫ്രൈഡ് റൈസും ഇതും അതുപോലെ തന്നെ ഇപ്പൊ മീറ്റ് വേണം. എന്താ പറയാ, റൈസ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ പിന്നെ ഒരു ചോറിന്റെ ആളാണ്, ഇത് എന്റെ ഹെൽത്ത് കാണുമ്പോഴേ അറിയാലോ. അപ്പൊ അത് കാരണം ചോറുമായിട്ട് കഴിയുന്നു. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീക്ക്. ബൈ ബൈ. ടേക്ക് കെയർ.